നിങ്ങൾ ഹാപ്പി ആണോ? സ്വയം ചോദിക്കണ്ട, എന്നോട് പറയേണ്ട ആവശ്യമില്ല. ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഒരുപക്ഷെ ഹാപ്പി ആയിരിക്കാം. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ സമയം അൺഹാപ്പിനെസ് തോന്നുന്നുണ്ടോ? നിങ്ങൾ ചോദിച്ചോളൂ, സ്വയം ചോദിച്ചോളൂ. അഥവാ അങ്ങനെ അൺഹാപ്പിനെസ് ഉണ്ടെങ്കിൽ അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. തിങ്ക് ചെയ്താൽ തിങ്ക് ചെയ്തിട്ടാ പേടിക്കേണ്ട ഒരു ചോദ്യം. അപ്പൊ അത് തിങ്ക് ചെയ്യാം, എന്തുകൊണ്ടാണ് എനിക്ക് ഹാപ്പിനെസ് ഉണ്ടായത്, അൺഹാപ്പിനെസ് ഉണ്ടായത് ചിന്തിക്കാം. എന്നിട്ട് ക്ലോസ് ആയിട്ട് പലപ്പോഴും മദറിനോടാണ് ഫസ്റ്റ് റിവീൽ ചെയ്യുന്നത്. ടീച്ചറോടല്ല, ബ്രദറോടല്ല, ഫ്രണ്ട്സിനോടല്ല, ഒന്നുമല്ല, മദറിനോടാണ് റിവീൽ ചെയ്യുന്നത്. ഇത് ഫാമിലി അറ്റ്മോസ്ഫിയർ അനുസരിച്ചും ഒരാളുടെ ഡിമീനർ സ്വഭാവ രീതി അനുസരിച്ചും ആൾ മാറാം, അവന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഡിസിഷൻ വളരെ സ്ട്രോങ് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ക്ലാസ്സിൽ അമ്മയല്ലാതെ വേറെ ആരും പറയാറില്ല. ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിനോട് അല്ല പറയുന്നത്, എനിക്ക് ദുഃഖമുണ്ടെന്നില്ല, എന്താണെന്നതാണ്. അങ്ങനെ പറയുമ്പോഴാണ് ആ ഫാമിലിയിലെ അറ്റ്മോസ്ഫിയർ ഒന്നുകൂടെ സീരിയസ് ആകുകയും നല്ലത് വരുന്നത്. ഇപ്പൊ ഞാൻ ചിലപ്പോൾ എന്റെ അമ്മയോട് ചോദിച്ചപ്പോ എനിക്ക് ദുഃഖമാണ് എന്ന് ചോദിക്കാം. ആ അമ്മയുടെ നേച്ചറാണ്, അതുകൊണ്ടാണ്. അതല്ല, പക്ഷെ അമ്മയോടാണ്, പ്രത്യേകിച്ചും പെൺകുട്ടികൾ അമ്മയോടാണ് ചെയ്യുന്നത്. ആൺകുട്ടികളും സംശയമൊന്നുമില്ല, വേറെ ആൾ ആൺകുട്ടികൾക്കില്ല, അമ്മയോടാണ്. അങ്ങനെ ഒരു അൺഹാപ്പിനെസ് ഒന്നിലധികം ദിവസം വരുന്നുണ്ട്. അത് ഇപ്പോഴേ ശ്രദ്ധിക്കേണ്ടതാണ്, ഫാമിലി അറ്റ്മോസ്ഫിയർ ശ്രദ്ധിക്കേണ്ടതാണ്. അത് മാറ്റാവുന്നേ ഉള്ളൂ, സിമ്പിളായിട്ട്. ഒരു മരുന്നും കഴിക്കാതെ ചില സ്വഭാവത്തിലുള്ള ചില ശ്രദ്ധകൾ മാത്രം വരുത്തിക്കൊണ്ട് മാത്രം അത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. അതിന് ഏറ്റവും വലിയ മരുന്നാണ് ഞാനിന്ന് പറഞ്ഞ കാര്യം, ലിസണിങ് സ്കില് ഉണ്ടാക്കി എടുക്കാം. ലിസണിങ് സ്കില്ലും ഒരു ഓട്ടോ ഇൻസ്പെക്ഷൻ, സെൽഫ് ഇൻസ്പെക്ഷൻ, റിട്രോസ്പെക്ഷൻ എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. അതൊന്ന് പ്രാക്ടീസ് ചെയ്തത് താനും വരുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യാൻ തന്നെ ഇത് ഭയങ്കര സംഭവമൊന്നുമല്ല. ഒരു ബാലികാരോ മലയാണോ ഒന്നുമല്ല, ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കൊന്നുമല്ല. നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റിന്റെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയോ സൈക്യാട്രിസ്റ്റിന്റെയോ ഒന്നും സഹായം പോലും ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന ഒറ്റയ്ക്ക് രാവിലെ വെറുതെ എണീറ്റിരിക്കുമ്പോൾ വെറുതെ ഒന്ന് ഇരുന്നിട്ട് ഐ ആം ഗോയിങ് ടു ബി ഹാപ്പി ഡ്യൂറിംഗ് ദ ഡേ വെറുതെ പറഞ്ഞാൽ മാത്രം, ഒരു തവണയല്ല, മൂന്നാല് തവണ ദിവസവും പറ എങ്കിൽ തന്നെ നിങ്ങൾ ഈ ഹാപ്പിനെസ്സിലേക്ക് വരാം. അപ്പൊ നീ പൂജിച്ച് ചോദിച്ച ആദ്യം അതാണ്. രണ്ടാമത് ആദ്യ കാര്യം, സപ്പോസ് ഇഫ് ഐ ഫോൾ ലൈക്ക് ദിസ് വെൻ ഐ വാസ് ബോൺ ഇൻ ടു ദിസ് വേൾഡ് മൈ മദേഴ്സ് സോൾ ഹാഡ് നോ ലിംബ്സ്. കഴിയൂല, എന്റെ അമ്മ കരഞ്ഞു. ഞാനും ആലോചിച്ചു, എന്തിനാണ് ഇങ്ങനെയൊരു ജന്മം എനിക്ക് തന്നത്. പലപ്പോഴും ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ആലോചിക്കാം എന്റെ ജീവിതം. ഓക്കെ, ഞാൻ ഇത് വായി വെച്ച് കുട്ടിയോട്ട് കൊടുത്താം. അങ്ങനെ അങ്ങനെ ജീവിച്ച ആ നീ പോയി, കയ്യൂല കാലും ഇല്ല, ഒന്നുമില്ല, ഒരു മാംസമുണ്ട് മാത്രം. പക്ഷെ അവൻ സ്കൂളിൽ പോയി, അവൻ പഠിച്ചു, യൂണിവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞു, ഡിഗ്രി എടുത്തു, 26-27 രാജ്യങ്ങൾ സന്ദർശിച്ചു. നിങ്ങളെ പോലെ കുട്ടികൾക്കായിട്ട് ക്ലാസ് വളരെ പ്രശസ്തമാണ്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്ന ഒരുപാട് തവണയായി ശ്രമിക്കുന്നുണ്ട്. മിക്കവാറും ജയിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളിവിടെ വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളുകളെ വിളിക്കാം. ഓക്കെ, പലപ്പോഴും ഇപ്പൊ അവൻ ക്രിസ്ത്യൻ മിഷണറി വർക്കാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും ഒരു വല്ലാത്ത മോട്ടിവേഷൻ. അവൻ വീണരേഖ കാണിച്ചല്ലോ, ഞാൻ 100 times ട്രൈ ചെയ്തു എണീക്കാൻ പറ്റിയില്ലേ, പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്? അപ്പോഴവൻ പറഞ്ഞു, എന്തിനൊരു വഴിയുണ്ട്, എവ്രിതിങ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ വേ. ആ സംഭവമാണ് get this and get some technology going on like, you know.
listening along the way, you might fall down like this. Ready? Right? Hey, you! Right? So what do you do when you fall down? Get back up. Everybody knows to get back up, because if I start walking, you're not going to get anywhere. But I tell you, there are some times in life when you fall down and you feel like you don't have the strength to get back up. Do you think you have hope? Because I tell you, I'm down here, face down, and I have no arms, no legs. It should be impossible for me to get back up, but it's not. You see, I will try 100 times to get up, and if I fail 100 times, if I fail and I give up, do you think that I'm ever going to get up? No. And if I fail, I try again, and again, and again. But I just want you to know that it's not the end. It matters how you're going to finish. Are you going to finish strong? You will find that strength to get back up. മനസ്സിലാവുന്നില്ല ഇനി ഇത് പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ള വീഴ്ചയിൽ അവിടെ നിന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇന്റലക്ച്വൽ മരണം അപ്പൊ തന്നെ സംഭവിക്കാം ശരീരം മരിക്കണമെന്ന് ഭൗതികമായിട്ടുള്ള നിങ്ങളുടെ പുരോഗമനത്തിന്റെ ആ പ്രോസസ്സിന്റെ മരണം അവിടെ സംഭവിച്ചു 100 തവണ എനിക്ക് ട്രൈ ചെയ്തിട്ടും എനിക്ക് സാധിക്കാത്ത കാര്യം പിന്നൊരു നടത്തിയിട്ട് വരും നിങ്ങളും ഞാനും അത് നീ പൂജിച്ചാവണമെന്ന് നിർബന്ധമുണ്ട് നീ പൂജിച്ചതിനെ പോലത്തെ ആളുകൾ നമ്മുടെ കണ്ണു തുറപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ 100 തവണയല്ല 200 തവണയല്ല നിങ്ങൾ വിചാരിക്കുകയാണ് ഞാൻ പറഞ്ഞു നേരത്തെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു നിങ്ങളുടെ ജീവിതത്തിന്റെ പാത ഏതാണ് അതെന്നു മുതൽ ചിന്തിക്കും എനിക്ക് ഒരു ഡോക്ടറാണ് എഞ്ചിനീയറാണ് കളക്ടറാണ് അല്ലെങ്കിൽ ഒരു നല്ല പാട്ടുകാരനാണ് ഒരു നല്ല ചെണ്ടക്കാരനാണ് ചെണ്ടക്കാരനും കളക്ടറും ഒരേ തുല്യ പദവിയാണ് ഒരു നല്ല ചെണ്ടക്കാരൻ ഞാൻ എനിക്കൊരു ഗുരുവുണ്ട് ചെണ്ട അതേ തുല്യ പദവിയിൽ ഞാൻ ഇദ്ദേഹത്തെ കാണും ഞാൻ അതേ തുല്യ പദവി മാത്രമല്ല അദ്ദേഹത്തെ കാണാൻ കൊണ്ടുവന്ന് ഞാൻ അദ്ദേഹത്തിന് കാലത്ത് പ്രവർത്തിച്ചിട്ടാണ് അദ്ദേഹത്തെ ചെയ്യുന്നത് എന്റെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് സർ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് രണ്ടും നമ്മൾ വ്യത്യാസം വെളിമുഖ ശ്രീധരനാശാന്റെ ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും അറിയില്ല അദ്ദേഹത്തിന് ഒന്നേ അറിയുള്ളൂ ചെണ്ടയെ സംസാരിപ്പിക്കാൻ വായകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ എളുപ്പമാണ് ഒരു ബുദ്ധിമുട്ടില്ല ഹിന്ദി സംസാരിക്കാൻ എളുപ്പമാണ് തമിഴ് സംസാരിക്കാൻ എളുപ്പമാണ് പക്ഷെ ഒരു ചെണ്ട ചർമ്മം കൊണ്ട് ചത്ത ചർമ്മത്തിനെ കൊണ്ട് ആയിരം മനസ്സുകളെ ത്രസിപ്പിക്കുന്ന ശബ്ദം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ വർഷങ്ങൾ അദ്ദേഹത്തിന്റെ കൂടാണെന്ന് പഠിച്ചു അദ്ദേഹത്തിനെ പോലെ ഇന്നും എനിക്ക് സാധിക്കും അദ്ദേഹത്തിനെ പോലെ ഇന്നും എനിക്ക് സാധിക്കും എനിക്ക് സാധിക്കും ഞാൻ അതിൽ അഹംഭാവം കാണിക്കുന്നു അദ്ദേഹം അഹംഭാവം കാണിക്കുന്നില്ല അദ്ദേഹം ചെയ്യുന്ന പോലെ എനിക്ക് ഒരിക്കലും കാണിക്കാം എനിക്ക് ജന്മത്തിൽ തന്നെ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല എങ്കിൽ പോലും താങ്കോ ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഇല്ല ഇതൊന്നും ഇതിനൊരു പ്രതിബന്ധമായല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പാത വളരെ കൃത്യമായിട്ട് എന്നെക്കാൾ പങ്കെടുക്കുന്നത് എന്നിട്ട് അതിന് മാത്രം അദ്ദേഹം നന്നായി ശ്രമിക്കും അദ്ദേഹം അനേക ശിഷ്യന്മാരെ ബഹുമാനിക്കുന്നുണ്ട് ഞാൻ അതിൽ ഒരു ചെറിയൊരു അംശം മാത്രം ഇത് നിങ്ങൾക്ക് സാധിക്കും നീക്ക് പൂജിച്ച് മുതൽക്ക് വെളിമ ശ്രീധരനാശാന് വരെ അവിടുന്ന് താഴെ വരെയാണ് ബാബു പാട്ട് ഒക്കെ പറയാൻ സാധ്യമാണ് ഇതാണ് നാലാമത്തെ കാര്യം ഏത്
ഇഷ്യൂ വെരി ഗുഡ് അപ്പോൾ ആരാണ് ഡോങ്കി ഡോങ്കി One day, a farmer's donkey fell down into a well. Okay? What do you say? I'll go to the next slide. Okay. And he tried piteously. For hours as a farmer tried to figure out what to do. Donkey and the other? No, my part of body. എങ്ങനെയാ കരഞ്ഞത് ദാരുണമായി കരഞ്ഞു പാമർ എന്തായി പാമർ വിബിൽഡായി കൊണ്ടസ്റ്റായി എന്താണ് കിട്ടിയ ഭഗവാനെ ആ സാധനമാണ് ഈ കിണറിലുള്ളു അല്ലേ അന്താറടക്കാൻ അല്ലേ ലൈക്ക് ദാറ്റ് ഫൈനലി ഹി ഡിസൈഡഡ് ദ അനിമൽ വാസ് കോൾഡ് ആൻഡ് ദ വെൽ നീഡഡ് ടു ബി കവർഡ് അപ്പ് എനിവേ ഇറ്റ് ജസ്റ്റ് വാസ്ന്റ് വർത്ത് ഇറ്റ് ടു റിട്രീവ് ദ ഡോങ്കി ഫസ്റ്റ് കോംപ്ലിക്കേറ്റഡ് സെന്റൻസ് എപ്പോൾ സിമ്പിൾ സെന്റൻസ് നിങ്ങൾക്ക് കിട്ടിക്കോളുന്നില്ല അപ്പോൾ ഈ കോംപ്ലിക്കേറ്റഡ് സെന്റൻസ് വരുമ്പോൾ നമ്മൾ വായന അവിടെ വെച്ച് ആകാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഈ സ്റ്റോറി ചെയ്യുന്ന ദിവസമില്ല ഞാൻ ബുക്കടച്ച് നമ്മൾ വെറുതെ പഠിക്കുന്നു ഇതാണ് വായനയിൽ സംഭവിക്കുന്ന ഒരു കാര്യം പക്ഷേ യു ടേക്ക് ഇൻ സിമ്പിൾ ബൈറ്റ്സ് ഓരോന്നും മെല്ലെ മെല്ലെ കഴിച്ചു നോക്കൂ നിങ്ങൾക്ക് മുള്ളും പക്ഷെ തിന്നാൻ പറ്റുന്നു ഗുണമൊന്നുമില്ല വെറുതെ ഇങ്ങനെ എന്തെങ്കിലും വീണ് ബുദ്ധിമുട്ടാവുന്നില്ലാതെ ഗുണമൊന്നുമില്ല എന്തായാലും അത് കവർ ചെയ്ത് കൂടെ കൂടണമായിരുന്നു അത് അത്ര മുതലാവണ കാര്യമൊന്നുമല്ല എന്ത് വേണ്ട കാര്യമൊന്നുമല്ല എന്ത് ആ ഡോങ്കി പുറത്തെടുക്കാൻ തോന്നുന്നു അല്ലേ ക്ലിയർ അണ്ടർസ്റ്റാൻഡ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ലോങ് സെന്റൻസ് വായിക്കുമ്പോൾ യുവർ ലാംഗ്വേജ് ഗ്രോസ് അപ്പ് യുവർ കോൺഫിഡൻസ് ഗ്രോസ് അപ്പ് നിങ്ങളുടെ ആത്മവിശ്വാസം അതിന്റെ പുറമെ നിങ്ങളുടെ ലാംഗ്വേജ് ആണ് നിങ്ങൾ അറിയാതെ ഇംഗ്ലീഷായാലും മലയാളമായാലും ഇത് മലയാളത്തിലാണ് വായിക്കുന്നതെങ്കിൽ മലയാളം ഇംഗ്ലീഷിലാണെങ്കിൽ വായിക്കുന്നത് ഇംഗ്ലീഷ് ചിലരും പോകുന്നത് ഉറപ്പാണ് അപ്പൊ ആറാമത്തെ കാര്യം ഡെവലപ്പ് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അത് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഞാൻ ഇഷ്ടമാണ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് നെക്സ്റ്റ് സ്ലൈഡ് ഓക്കെ He invited all his neighbors. He invited who? All his neighbors. Understood? To come over and help him. To come, hey, hello, come on, come on, come on. Come on, come on, come on. Come on, come on, come on. Okay? Right. They all grabbed a shovel, okay? And began to shovel dirt. Shovel is the creator of the baby. ആദ്യത്തെ ഷവൽ എന്ന് പറയുന്നത് ആ സാധനത്തിനെയും രണ്ടാമത് ഷവൽ ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാം ഏതായാലും സാധാരണ കിണറോട്ടെ നമുക്ക് ഈ മണ്ണ് മുഴുവൻ ഈ കിണറിലേക്ക് ഇടാം ഓക്കെ ആ ഡോങ്കി അത്രയും മണ്ണ് ലാഭമാകുമല്ലോ ഡോങ്കിയുടെ സ്പേസ് മണ്ണ് ലാഭമാകും കിണർ കൂടണം ഏതായാലും ഞാൻ വിചാരിച്ചത് The donkey realized what was happening and cried, Oh, you pallale, pallale! And the donkey said, Donkey. Angenella, Malangalala or ne? Angde vashalala. Okay? What do you mean by the man? Oh, you're a mold. And the mold is a mold. I'm not a mold. I'm not a mold. Oh, you're a mold. Please, don't do it. കിണർ കിടക്ക ആ ജന്തു പാവം അപ്പൊ വിളിച്ചു വന്നു അപ്പൊ എന്തുണ്ടായത് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷനില് നമ്മള് ആയിട്ടുള്ള കണ്ണുകളും പലപ്പോഴും വീണ് കൂടാണ് അല്ലേ പലപ്പോഴും നമ്മൾ ഇതുപോലെ സിറ്റുവേഷനിൽ കൂടുതലാണ് അപ്പൊ നമ്മൾ എന്താണ് അയ്യോ ആകെ പറ്റും ഇനി ഒരു രക്ഷ
രക്ഷയില്ല. ഇനി ഇതിന് കീഴടങ്ങി കൊടുത്തേക്കാം എന്ന് മാത്രമാണ് എന്നുവെച്ചാൽ അതിന്റെ വിദ്യയായിരിക്കാം സ്വീകരിക്കലാണ് നമ്മൾ പലപ്പോഴും. ഇതുപോലെ മരണത്തിൻ്റെ അല്ലെങ്കിൽ പോലും ചില ചില ഫെയിലിയറിന്റെ സമയത്തൊക്കെ നമ്മൾ എങ്ങനെ ഒരു ഫെയിലിയറിന് സ്വയം സ്വീകരിക്കുന്നു. പക്ഷെ കഴുതി എന്ത് ചെയ്തു? കഴുത ചില്ലറ കഴുതി ഒന്നല്ല, നമ്മളെപ്പോലത്തെ കഴുതിയല്ല, കഴുത കുറച്ച് ബുദ്ധിയുള്ള കഴുതിയാണ്. പെട്ടെന്നാണ് പുറത്ത് മോട്ട് നിൽക്കുന്ന ബുദ്ധിമാന്മാരുടെ അമേസ്മെന്റിന് അവർ കണ്ടത്. എല്ലാരും നോക്കിയപ്പോ ഞാനല്ല കഴുത. Okay, a few shovel loads later, the farmer finally looked down. കുറെ മണ്ണ് കോരിട്ടതിന് ശേഷം ഫാമർ ഒന്ന് കിണറിലേക്ക് നോക്കി. എന്താ കണ്ടത്? He was astonished. Astonished എന്ന് ന്യൂ ആക്കണം. പഴയ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ന്യൂ ആക്കണം. അതിന്റെ അർത്ഥം ചോദിക്കണം. ആ ഒരു സാധനം വായിക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ വെച്ച് പറയാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ റീഡിങ് എക്സസൈസ് ഒന്നുകൂടെ ഉഷാറാക്കാൻ ഒരു കാര്യമാണ്. എന്തെങ്കിലും കടന്നു വിടുന്ന വാക്കുകളുടെ അതിനെ പലപ്പോഴും കുട്ടികളൊക്കെ പറയാം അസ്ട്രോണിഷൻ എന്ന് പറയേണ്ടിയില്ല. ചിലരിങ്ങനെ ഒരാള് ഫോണില് അവനെ എന്തോ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വെറുതെ ചാടി കളയണം. കറക്റ്റായിട്ട് പറഞ്ഞാൽ മതി അസ്ട്രോണിസ്റ്റ്. അത് മനസ്സിൽ കയറിയില്ലെങ്കിൽ ഒന്ന് നല്ല സ്ലോ ആയിട്ട് വെറുതെ നോക്കിയാൽ ആ സ്പെല്ലിംഗ് ഇങ്ങനെ ഡ്രോട്ടിംഗ് പേപ്പർ എടുക്കുന്ന പോലെ നിങ്ങളുടെ മനസ്സെടുത്ത് അവിടെ സൂക്ഷിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ സ്ലൈഡ് മാറ്റിയിട്ട് അസ്ട്രോണിഷ്യൻ സ്പെല്ലിംഗ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റില്ല. വായിക്കുമ്പോൾ ഈ ഒരു ശ്രദ്ധ നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ നിങ്ങളുടെ വായന വളരെ ഫലപ്രദമായിരിക്കും. അല്ലാത്ത വായന ഇത്ര ഫലപ്രദമാകുന്നില്ല. ഓക്കെ, എനിവേ വിൽ കം ബാക്ക് ടു ദ സ്റ്റോറി. അസ്ട്രോണിഷ്ഡ്, അത്ഭുതപ്പെട്ടുപോയി. ആൻഡ് വാട്ട് ഹീ സോ, എന്താണ് കണ്ടത് എന്നുള്ളത് അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. എന്താണ് കണ്ടത്? With each shovel of dirt that hits his back, the donkey was doing something amazing. Something amazing. Amazing than I have ever? Ah, why can't I look for the word of the sadhana? Over a shovel of mannum, he can't have like him to build him with it. He don't give the sadhana to you. And the banker is amazing. Right? End up for amazing. Let's see. He would shake it off. Shake it off. Check what it's done. മുഴുവൻ മണ്ണ് തീർച്ചു വേദന. എന്നിട്ട് അതിനാൽ പഴയ കഥയാണ്, നമ്മളിവിടെ അത്ര പ്രചാരത്തിലല്ലായിരുന്നു. ചെറിയ ആളുകൾ മാത്രമേ കേട്ടുള്ളൂ. ആരൊക്കെ ഇന്ന് ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവ് ആണ്? ആ അതെനിക്ക് മനസ്സിലായി. കാരണം എന്താ വെച്ചാല് അല്ലെങ്കിൽ സാറെ കഥ നിർത്ത് എന്ന് പറയായിരുന്നു. പലപ്പോഴും ചില ക്ലാസ്സിലിങ്ങനെ ഉണ്ടായിട്ടുണ്ട് സാർ, അതെനിക്കറിയാം. കാരണം ഇത് ഫേസ്ബുക്കിൽ വന്നതാണ്, ഫേസ്ബുക്കിൽ ഞാനും കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ സ്റ്റോറി കിട്ടണമെങ്കിൽ ഇതല്ല, ഒരുപാട് സ്റ്റോറീസ് തന്നെ എപ്പോഴെങ്കിലും ഇത് എന്റെ സ്റ്റോറിയാണ്, ഞാൻ എഴുതുന്നതല്ല. ഒരുപാട് സ്റ്റോറീസ് കിട്ടണമെങ്കിൽ slideshare.com/APPAT അപ്പൊ അടുത്ത ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? slideshare.com എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതും. ഓക്കെ, പക്ഷെ സെലക്ട് ചെയ്ത് കിട്ടണമെങ്കിൽ പേരോട് അടിച്ചോളൂ. ഫേസ്ബുക്കിൽ നിങ്ങളെ പോലെയുള്ള എന്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി എനിക്ക് ഒരു പേജ് ഉണ്ട്, ഗെറ്റ് ട്രെയിൻഡ് എന്ന്. അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞാൻ അത്ര പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഗെറ്റ് ട്രെയിൻഡ് എന്നുള്ള പേജ് കിട്ടുവാണെങ്കിൽ ബാഗോപാട് ഗെറ്റ് ട്രെയിൻഡ് എന്ന് പറയാം. കിട്ടുവാണെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് സ്റ്റോറീസും പവർ പോയിന്റ് വളരെ കുറച്ച് ഉപയോഗിക്കാം. ഇതൊരു പഴയ കഥയായിട്ട് പോലും നിങ്ങൾ ആരും പറഞ്ഞില്ല സാറേ ഇത് പറയണ്ട, ഞങ്ങൾക്ക് അറിയാവുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോളൂ, അത് നിങ്ങൾക്ക് കിട്ടും. ഇതുപോലെ ഒരുപാട് കഥയൊക്കെ അടുത്ത ആരെങ്കിലും കഥ പറയുമ്പോൾ അടുത്ത പ്രാവശ്യം എന്ന് പറയാം സാർ നിങ്ങൾ കേട്ടത്. ഓക്കെ, നിങ്ങൾ കേട്ട കഥയെ ഞങ്ങൾ കിട്ടാൻ പാടുള്ളൂ. അത് ഞങ്ങൾ നിങ്ങളുടെ ജനറേഷൻ അല്ല, അത് നിങ്ങളുടെ ജനറേഷൻ. നിങ്ങൾ ഞങ്ങൾക്കാണ് ഇൻഫോംഡ്, നിങ്ങൾ ഞങ്ങൾക്കാണ് ഇൻഫോംഡ് ആയിരുന്നു. എൻ്റെ സ്റ്റുഡൻസ് പലപ്പോഴും ഞാനിങ്ങനെ ഭയങ്കര രസമായിട്ട് പറയുമ്പോൾ സാർ നിങ്ങൾക്കറിയാം, വളരെ ഭംഗിയാണ്, രസമായിട്ട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ
ക്ലാസ്സിലായിരുന്നു ഒരു ഇസി ബിടെക് പഠിക്കുന്ന വിഷ്ണു എന്ന് പറഞ്ഞ ഒരു പയ്യനായിരുന്നു. ഞങ്ങൾ ഡിസ്പാർട്ട് അടിച്ചിട്ട് നമ്മുടെ ഡിസ്കുകൾ നമ്മളത് ഓപ്പൺ ആവണ്ടിലേക്ക് കളഞ്ഞു കളയും. കളിയുന്നതിന് പിന്നെ ഡിസ്പാർട്ട് അടിച്ച ഒന്നുകൂടെ ഫോമാറ്റ് രണ്ടാമത് എടുക്കുകയാണെങ്കിൽ അത് വീണ്ടും ആക്ടിവ് ആയി പലതും എല്ലാം കിട്ടില്ല. അപ്പൊ ഇതിനെപ്പറ്റി അതിന് എടുത്തിരുന്നു. അപ്പൊ വിഷ്ണു പറഞ്ഞു സർ ഡിസ്പാർട്ട് അടിച്ച് ഞാൻ സി എം ഡി അടിച്ചിട്ട് ഈ എടുക്കും എന്താ വിഷയം തന്നെ വെറുതെ റണ്ണിൽ പോയിട്ട് കഴിച്ചാൽ ആ സമയം വളരെ ഈസിയാണ്. ഇതുപോലെ വേറൊരു ക്ലാസ് വളരെ ചെറിയ കുട്ടികൾക്ക് അത് വീഡിയോ എഞ്ചിനീയർസ് ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ തന്നെ ഒരു കഥ എഴുതി കണ്ടിരുന്നു. 8 ഫിസിക്കൽ ടു 56